ശബരിമല ദർശനത്തിനെത്തുന്ന അയ്യപ്പന്മാർക്ക് സൗജന്യ അന്നദാനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേവസ്വം ബോർഡിന്റെ അന്നദാന മണ്ഡവും പ്രവർത്തനം ആരംഭിച്ചത്. ഒരേ സമയം 2000 പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന മണ്ഡവും 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. രാവിലെ 6 മുതൽ 11 വരെ പ്രഭാത ഭക്ഷണം, 12 മുതൽ 3 വരെ ഉച്ചഭക്ഷണം, വൈകിട്ട് 6 മുതൽ നടയടയ്ക്കുന്നവരെ അത്താഴം എന്നിവയും നൽകുന്നുണ്ട്. ഇതിനുശേഷം രാത്രി മുതൽ പുലർച്ചെ വരെയും ഇവിടെ നിന്ന് ഭക്തർക്ക് അന്നദാനം ലഭിക്കും. ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന ഭക്ഷണം വിതരണം ചെയ്യുന്നതിനായി 2000-ലധികം താൽക്കാലിക ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട്. ആഹാരത്തിന്റെ ഒരു പ്രശ്നം ശബരിമലയിൽ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നല്ല രീതിയിലുള്ള പിന്നെ ആഹാരങ്ങൾ ഈ നമ്മുടെ ദേവസ്വം അന്നദാന മണ്ഡപത്തിൽ നൽകാൻ കഴിയുന്നുണ്ട്. അവരത് പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. രുചികരമായ ഭക്ഷണമാണ് നമ്മൾ ഇവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം അന്നദാനത്തിനായി മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരുന്നത് അയ്യപ്പന്മാരെ ബുദ്ധിമുട്ടിലാക്കുന്നു. മണിക്കൂറുകൾ കാത്തു നിന്നാൽ പോലും ഭക്ഷണം കിട്ടുന്നില്ല എന്ന പരാതിയുമുണ്ട്. ഇത് ഞങ്ങൾ ചുമ്മാ ഇതെല്ലാം വിൽഡികളാക്കി ഞങ്ങൾ ഒഴിഞ്ഞു മാറേണ്ടി വന്നു. ഈ ഭക്ഷണം കിട്ടാതെ ഞങ്ങൾ ഒരു മണിക്കൂറാണ് നിൽക്കാൻ തുടങ്ങിയത്. കയറാൻ പറ്റില്ല, എങ്ങനെല്ലാം മാറിയത്, എങ്ങനെല്ലാവരും മാറിയിരിക്കണേ. പിള്ളേരായിട്ട് എങ്ങനെ ഭക്ഷണം കഴിക്കും എന്നിട്ട് ഭക്തർക്ക് വെയിൽക്കൊള്ളാതെ നിൽക്കാനുള്ള സംവിധാനമില്ലാത്തതും തീർത്ഥാടകരെ നിയന്ത്രിക്കാൻ സുരക്ഷാ വേലി ഇല്ലാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസുകാർ നന്നേ ബുദ്ധിമുട്ടുകയാണ്. സൗജന്യ അന്നദാനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന അയ്യപ്പന്മാരെ ഈ ഉന്തിലും തള്ളിൽ നിന്ന് രക്ഷിക്കാനുള്ള നടപടി കൂടി ദേവസ്വം ബോർഡ് സ്വീകരിക്കണം. ക്യാമറമാൻ അജിത് കുമാറിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.